ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് ഫുഡിനാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയും ചമ്മന്തി. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുവാണ് രാവിലെ. അപ്പോൾ ഞാൻ തലേന്ന് അരച്ച് വെക്കുവാണ് മാവ് ഇഡ്ഡലിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ അര ഗ്ലാസ് ഉഴുന്നും 1.5 ഗ്ലാസ് അരിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ അരച്ച് വെക്കുവാണേ, പുളിക്കണമല്ലോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ വെള്ളത്തിൽ കുതിർത്തിട്ടത്, രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ നേരത്ത് കുതിർത്തിട്ടതാണ്, വൈകുന്നേരം ആവാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഈസ്റ്റ്, ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ആയതുകൊണ്ട് പുളിക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈസ്റ്റും ചേർത്ത് അരച്ച് വെക്കുവാണ് കേട്ടോ. നന്നായിട്ട് അരയണം, നല്ല പൂവ് പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ പുളിച്ച മാവ് ഇങ്ങനെ തലേന്ന് അരച്ച് വെച്ച മാവ് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പുളിയൊന്നും ഇല്ല അത്യാവശ്യം. അപ്പം പുളിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡ്ഡലിത്തട്ടിൻ്റെ കണ്ണില്ലേ, അതിൽ ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എന്തെണ്ണ വേണേലും ഉപയോഗിക്കാം, ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീട് എടുത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ഒരു തവി വെച്ച് മാവ് ഒഴിച്ച് കൊടുക്കുവാണേ. ഞങ്ങൾ രണ്ട് തട്ട് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു തട്ടിൽ 4 എണ്ണം വെച്ച് ഒരു 2 പ്രാവശ്യമായിട്ട്. അത് ഏറ്റവും അടിയിൽ തട്ടിൽ വെള്ളം കയറുന്നുണ്ട്, അതിൽ ആവി വെള്ളം കയറി വരുന്നുണ്ട്, ഞങ്ങൾ അതിൽ വെക്കാറില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാം. എല്ലാം ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി പ്രയാസം കേട്ടോ, ഇന്ന് രാവിലത്തെ ആയതുകൊണ്ട് ആരും സഹായിക്കാനില്ല. പിന്നെ നമുക്ക് നേരെ ചമ്മന്തി. അപ്പോൾ ഒരു 1/2 കാൽ മുറി തേങ്ങയും 2 പച്ചമുളകും 2-3 കാന്താരിമുളക് ഇട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി, ഇത് വെള്ള നിറത്തിലുള്ള ചമ്മന്തി, മുളക് പൊടി ഇട്ടുണ്ടാക്കുന്നതല്ല ചമ്മന്തി. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഒരു പാനിൽ ഇച്ചിരി വെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി, ചെറിയ ഉള്ളി കൂടി കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാതെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക൒രു ഒരു വത്തൻ മുളകാണ് ചേർത്തിടണം, ഒരെണ്ണം. ഞങ്ങൾ 2 പേർക്കുള്ള ഭക്ഷണമാണ് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വത്തൻ മുളകും കൂടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അരപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എണ്ണ പാൻ ചൂടാവുന്ന ചൂടായി, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് മാറി പോവും. നിങ്ങൾ പാൻ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭൂപോലത്തെ ഇഡ്ഡലിയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.